മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെ. യിരെമ്യാ പ്രവചനം അതിൻ്റെ 15-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. യിരെമ്യാവിന് ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് അവനെ വിളിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ നിലനിൽക്കുവാനായി അവനെ വിളിച്ചു. അതുകൊണ്ട് അവൻ ചെയ്യേണ്ടതായ ചില കാര്യമുണ്ട്. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യങ്ങളിലൊക്കെ ആ യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ വളരെ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിനെയൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞ യഹോവേ, നീ അറിയുന്നു, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തോട് പറയാണ്, ദൈവമേ നീ അറിയുന്നു, നീ എങ്ങനെയാണ് ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുൻപോട്ട് പോകേണ്ടതെന്ന് നീ എനിക്ക് വഴി കാണിച്ചു തരണമേ. മനുഷ്യമായിട്ട് ജഡികമായിട്ട് എല്ലാം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ യിരെമ്യാവിന് ആശ്വാസം പ്രാപിപ്പാൻ സന്തോഷം ലഭിപ്പാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ ആ വചനം. ഇവിടെ പറയുന്ന ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ആവലോടെ നമുക്കറിയാം 42-ാം സങ്കീർത്തനത്തിൽ പറയും, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കും. മറ്റ് ചുറ്റുപാടുകളിലെല്ലാം പ്രതികൂലമായി തീരുമ്പോൾ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ആശ്വാസം ഇതൊക്കെ ലഭിക്കാനായി യഹോവയുടെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അതെല്ലാം സമൃദ്ധിയായിട്ട് അവിടെ ഉണ്ടെന്നാണ് യിരെമ്യാവ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു, അതെനിക്ക് സന്തോഷം തന്നു, എൻ്റെ ഹൃദയത്തിന് ആശ്വാസം തന്നു, അല്ല അതെനിക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു തന്നു. ഈ വചനങ്ങൾ കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിക്കും അവകാശമായിട്ട് ഏറ്റെടുക്കുവാനുള്ള ഒരു കാര്യമാണ് വചനത്തിലൂടെയുള്ള ആശ്വാസം, പ്രബോധനം. ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ അതിൻ്റെ 34-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 16-ാം വാക്യത്തിൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ മുൻപാകെ ഇരുന്നുകൊണ്ട് നമ്മുടെ സംശയങ്ങളും നമ്മുടെ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ദൈവം മുൻപാകെ സമർപ്പിക്കുമ്പോൾ അതിനെല്ലാം ഇണകളായിട്ട് ഒന്നല്ല അതിലുപരിയായിട്ടുള്ള ഉത്തരങ്ങൾ കർത്താവ് വ്യക്തമാക്കി നമുക്ക് തരും. നമുക്കറിയാം ആസാഫ് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച വലിയ പ്രശ്നങ്ങളുമായിട്ട് ആ ദൈവസന്നിധിയിൽ ചെന്നിരുന്നപ്പോൾ ആശ്വാസം കണ്ടെത്തി, ഉത്തരം കണ്ടെത്തി. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിച്ചവനായി ദൈവസന്നിധിയിൽ സന്തോഷം നിറഞ്ഞവനായി ആ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ ദൈവവചനത്തിൽ ശരണപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഏത് കാലത്തും അതനുഭവിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ്, ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുമ്പോൾ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ അവൻ സൽപ്രവൃത്തിക്ക് വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ ദൈവവചനം വായിക്കണം. ഇതിൽ ശാസനയുണ്ട്, ഇതിനകത്ത് ഉപദേശമുണ്ട്, ഗുണീകരണത്തിനുള്ള വചനങ്ങളുണ്ട്, നീതിയിൽ നമ്മെ അഭ്യസിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. ഇത് നമ്മുടെ കാലിന് ദീപമായി നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ നാം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തില്ല. അത് നമ്മുടെ സന്തോഷം തരും, നമ്മുടെ ഹൃദയത്തിന് ആനന്ദം തരും. മാത്രമല്ല നിത്യതയിൽ ചെല്ലുമ്പോഴും നമുക്കിതിൻ്റെ ആസ്വാദ്യത അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഈ വചനങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. ഈ വചനത്തെ അന്വേഷിച്ച് കണ്ടെത്താം. ഇതിനെ അനുസരിക്കുവാൻ മനസ്സ് വെക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഇന്ന് പകൽ അതിനിടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.